നമസ്കാരം. പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ പുലാമന്തോട് റൂട്ടിലെ ഫയർ സ്റ്റേജ് പുനഃക്രമീകരിച്ചു. പക്ഷേ ബസ് ചാർജ് ഇപ്പോഴും പഴയ പടി തന്നെ. പെരിന്തൽമണ്ണ പുലാമന്തോൾ റൂട്ടിൽ ഫയർ സ്റ്റേജ് പുനഃക്രമീകരിച്ചിട്ടും ഉത്തരവ് നടപ്പിലാക്കാതെ അധികൃതർ ഒളിച്ചു കളിക്കുകയാണെന്ന് പരാതി. പുലാമന്തോൾ വിവരാവകാശ കൂട്ടായ്മ പ്രവർത്തകരാണ് പരാതി ഉന്നയിക്കുന്നത്. പെരിന്തൽമണ്ണ പുലാമന്തോൾ റൂട്ടിലെ ഫയർ സ്റ്റേജ് അപാകതകൾക്ക് പരിഹാരം കാണണമെന്ന ഒരു വർഷത്തിലധികമായി തുടരുന്ന വിവരാവകാശ കൂട്ടായ്മയുടെ പരാതി പരിഹരിച്ച് കഴിഞ്ഞ മാസമാണ് ജില്ലാ കലക്ടർ ജാഫർ മാലിക്, ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം സുരേഷ് എന്നിവർ ഒപ്പുവെച്ച് ഉത്തരവിറക്കിയത്. പെരിന്തൽമണ്ണ പുലാമന്തോൾ പട്ടാമ്പി റൂട്ടിൽ ഫയർ സ്റ്റേജ് അപാകതകളുടെ മറവിൽ സ്വകാര്യ ബസ്സുകൾ തീവെട്ടിക്കൊള്ളയാണ് നടത്തിവരുന്നത്. ഇതുമായി സംബന്ധിച്ച് വിവരാവകാശ പ്രവർത്തകർ കഴിഞ്ഞ ഡിസംബറിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി ഗതാഗത വകുപ്പിനും മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കലക്ടർക്കും പരാതി കൈമാറുകയും ചെയ്തു. പരാതി കിട്ടിയ അന്നത്തെ ജില്ലാ കലക്ടർ അമിത് മീണ മലപ്പുറം RTO കൈമാറുകയും അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. സംഭവം അന്വേഷിച്ച മലപ്പുറം MVI പെരിന്തൽമണ്ണ പുലാമന്തോൾ റൂട്ടിൽ ഫയർ സ്റ്റേജ് പുനഃക്രമീകരണം അനിവാര്യമാണെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ July 10 നടന്ന RTO മീറ്റിംഗിൽ വെച്ച് പുതിയ ഫയർ സ്റ്റേജ് പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് പുലാമന്തോളിലേക്ക് ഓർഡിനറി KSRTC ബസ്സുകൾ 12 രൂപ ചാർജ് ഈടാക്കുമ്പോഴാണ് സ്വകാര്യ ബസ്സുകൾ 13 രൂപ യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. എന്നാൽ ഉത്തരവിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെരിന്തൽമണ്ണ RTO വിഭാഗം നിയമം നടപ്പിലാക്കിയില്ലെന്നും വിവരാവകാശ കൂട്ടായ്മ പ്രവർത്തകർ ആരോപിക്കുന്നു. പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിൽ പെരിന്തൽമണ്ണ മുതൽ പുലാമന്തോൾ വരെയുള്ള ഫെയർ സ്റ്റേജ് മുമ്പെന്തായിരുന്നു? കുന്നപ്പള്ളി, ചെറുകര, പുളിങ്കാവ്, പിന്നെ TMപുര, UP, പുലാമന്തോൾ, ഇങ്ങനെ 5 സ്റ്റേജാണ് ഉണ്ടായിരുന്നത്. കിലോമീറ്ററുകൾക്ക് ഇടയിൽ 2.5 കിലോമീറ്റർ വേണമെന്നുള്ളത്. ചെറുകര കഴിഞ്ഞാൽ 1.5 കിലോമീറ്ററുള്ള പുളിങ്കാവിൽ ഒരു സ്റ്റേജ് വെച്ചു. പിന്നെ 2.5 കിലോമീറ്റർ കഴിഞ്ഞ് UPയിൽ വെച്ചു. പിന്നെ 1.5 കിലോമീറ്റർ മാത്രമുള്ള പുലാമന്തോൾ ഫെയർ സ്റ്റേജ് വെച്ചു. ഇങ്ങനെ വെച്ചത് കാരണത്താൽ പിന്നെ 2.5 കിലോമീറ്ററിൻ്റെ അടിയിൽ വെക്കാന്നുള്ളത് വെച്ചിട്ട് സ്വകാര്യ ബസ്സുകൾ പിന്നെ പ്രവർത്തകരെ യാത്രക്കാരെ വളരെയധികം ചൂഷണം ചെയ്യുന്നു. ഇപ്പം എന്തായി, ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിൻ്റെ ഇതിൽ തന്നെ ഞങ്ങൾ ജനസമ്പർക്ക പരിപാടിയിലൊക്കെ കുറേ പരാതികൾ കൊടുത്തു. അന്നൊക്കെ അധികൃതർ ഞങ്ങളെ പരാതികൾ അവഗണിച്ചു. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം December ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്, അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, മുഖ്യമന്ത്രി ഇവർക്കൊക്കെ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം കലക്ടർ എന്തായി, നമ്മുടെ RTO മാർച്ചിൽ RTO വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ എന്തായി, വിശദമായ അന്വേഷണത്തിന് വേണ്ടി MVIക്ക് കൊടുത്തു. അങ്ങനെ MVI അന്വേഷണം നടത്തി. കഴിഞ്ഞ മാസം 7 July നടന്ന RTO എന്തായി, തീരുമാനമെടുത്തിട്ട് 5 ഫെയർ സ്റ്റേജുള്ള 4 ഫെയർ സ്റ്റേജാക്കി ചുരുക്കി. ചെറുകര, കുന്നപ്പള്ളി, ചെറുകര, TMപുരം, പുലാമന്തോൾ, ഇങ്ങനെ ആക്കിയിട്ട് എന്തായി, നിലവിൽ മേടിക്കുന്ന 13 രൂപ എന്നുള്ള 12 രൂപയാക്കി ചുരുക്കി മാറ്റി. അപ്പോൾ KSRTC ഇതേ മാർക്കാണ് സ്റ്റേജ് ഈടാക്കുന്നത്. KSRTC കുന്നപ്പള്ളി കഴിഞ്ഞാൽ ചെറുകര, ചെറുകര കഴിഞ്ഞാൽ TMപുരം കഴിഞ്ഞാൽ പുലാമന്തോൾ. അപ്പോൾ അങ്ങനെയാണ് KSRTC 12 രൂപ ചാർജ് ഈടാക്കുന്നത്. ഇതുപോലെ ആവണമെന്നാണ് ഞങ്ങളുടെ യാത്രക്കാർ, ഞങ്ങളുടെ വിവരാവകാശ കൂട്ടായ്മ, ഇവിടെയുള്ള എല്ലാവർക്കും പണി പറയണത്. ഈ ഉത്തരവ് ഇറങ്ങി 1 മാസം കഴിഞ്ഞിട്ടും ഈ ഉത്തരവ് എന്താണില്ല, RTO അധികൃതർ നടപ്പാക്കണില്ല. ഉത്തരവ് നടപ്പാക്കണമെന്ന് RTOയും കലക്ടറും എന്തായി, പെരിന്തൽമണ്ണ ജോയിൻ്റ് RTOക്ക് നിർദ്ദേശം നൽകിയിട്ടും അതിന് വേണ്ടമായ നടപടികൾ സ്വീകരിക്കാതെ ബസ്സുകാർക്ക് അനുകൂലമായൊരു നടപടിയാണ് പെരിന്തൽമണ്ണ RTO സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം നിയമം നടപ്പാക്കാത്ത പക്ഷം മേൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് വിവരാവകാശ പ്രവർത്തകർ പറയുന്നത്.